ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഈദുൽ ഫിത്തർ ദിനമാണ്. നമുക്കറിയാം, മുസ്ലിം വിഭാഗത്തിലെ വിശ്വാസികൾ വളരെ പവിത്രമായിട്ട് ഒരു മാസം പൂർണ്ണമായിട്ടും വ്രതം അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുന്ന ഒരു പുണ്യമായ ദിവസം. ഇന്ന് ഈ ദിവസം ചർച്ചയാകുന്നത് ഈദ് ഫിത്തർ കൊണ്ട് മാത്രമല്ല, നമുക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ പല സഭകളിലും കേരള സ്റ്റോറി എന്ന് പറയുന്ന RSS ഒരു പ്രൊപ്പഗണ്ട, RSS ഒരു കപടത, RSS ഒരു വ്യാജ നിർമ്മിതി പ്രദർശിപ്പിക്കുകയാണ്. നമുക്കറിയാം RSS രാജ്യത്ത് എങ്ങനെ പരസ്പരം ഭിന്നിപ്പിക്കാം, ഭിന്നിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കളിക്കാം, അതിലൂടെ അവരുടെ ആശയം ഒരു ഹിന്ദുത്വ രാഷ്ട്രം അല്ലെങ്കിൽ മനുസ്മൃതിക്ക് അടിസ്ഥാനമായ ഒരു രാഷ്ട്രീയം നിർമ്മിക്കാം എന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. അതിനവർ ഭിന്നിപ്പ് നടത്തുന്നതിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. അതിനുവേണ്ടി സ്വീകരിച്ചൊരു മാർഗമായിരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമ. അതിന് മുമ്പ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രൊപ്പഗണ്ട സിനിമ ഇറങ്ങി. ഇവിടെയും പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞിട്ട് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങി, കേരളം അത് ഏറ്റെടുത്തില്ല. അതുപോലെ തന്നെയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കെട്ടുകഥ, RSS ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ, അത് ഇല്ല എന്നും കേരളത്തിൻ്റെ പരമോന്നത നീതിവീതം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പാർലമെൻറ്റിൽ ഇത് കൊണ്ടുവന്ന BJP MP പോലും അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചില സഭകളിലെ പിതാക്കന്മാർക്ക് അതൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അവർ വല്ലാത്ത ആശങ്കയിലാണ്, അവരുടെ കുട്ടികളെ മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ മതം മാറ്റലിൻ്റെ ഒരു കണക്ക്, ഇത് ചർച്ചയാവുന്ന ഈ നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ഹോമിയോ ജിഹാദ്, അങ്ങനെ തൊടുന്നതിലൊക്കെ ജിഹാദ് എന്ന് പറയുന്ന ഒരു അറബി പേര് ചേർത്തിട്ട് മുസ്ലിം വിവാഹത്തെ എപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു കാര്യം കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തെമ്പാടും, ഇസ്ലാമോഫോബിയ ലോകത്തെമ്പാടും ഉണ്ട്, അത് കേരളത്തിൽ അധികരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടൊരു കണക്കുണ്ട്, അവർ കേരളത്തില് മതം മാറിയവരുടെ ഒരു കണക്ക് പുറത്തുവിട്ടായിരുന്നു. 2021 ഇത് കൊടുമ്പിരി കൊണ്ടുവന്ന സമയം, ആ സമയത്തൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളായൊരിത്ര, ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കാരായൊരിത്ര, ഹിന്ദുക്കളിൽ നിന്ന് മുസ്ലിമായൊരിത്ര, മുസ്ലിമിൽ നിന്ന് ഹിന്ദുക്കളായൊരിത്ര, ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിമായൊരിത്ര, മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനികളായൊരിത്ര, ഇങ്ങനെ മൂന്ന് മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്ക് നമുക്ക് പരിശോധിക്കാം. ഇത് RSS നിർമ്മിച്ചു വിടുന്ന ഒരു നിർമ്മിതിയുടെ ഭാഗമായിട്ട് പോവുകയാണ്. അവർക്ക് ഭിന്നിപ്പിച്ചാൽ മാത്രമേ അവരുടെ രാഷ്ട്രീയം വരുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവരവരുടെ വിചാരധാരയിൽ ഗോൾ വർക്കർ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആന്തരിക ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒന്നാമത് മുസ്ലിങ്ങളാണ്, രണ്ടാമത് ക്രൈസ്തവരാണ്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകളാണ്. അവർ ഏതാണ്ട് മുസ്ലിം വിഭാഗത്തിൽ അപ്രമാദിത്യം നേടി അവരെ അടിച്ചമർത്താനുള്ള വഴികൾ സ്വീകരിക്കുന്നു, അതിനവരെ ക്രിസ്ത്യാനികളെ കൂടി കൂട്ടുപിടിക്കുന്നു. അവർ പോലും അറിയാതെ RSS അജണ്ടയുടെ ഭാഗമാവുന്നു. കാരണം മറ്റ് ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങൾക്കെതിരായ മുസ്ലിങ്ങളെ ആദ്യം തുരത്താൻ സാധിക്കും. മുസ്ലിങ്ങളെ തുരത്തി കഴിഞ്ഞാൽ മറ്റ് രണ്ട് വിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് തുരത്താൻ എളുപ്പമാണ്. അത് ഏറ്റവും കൂടുതൽ ചെറുത്ത് നിർത്തലുകൾ നടത്തുന്നത് അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ മുസ്ലിങ്ങളായിരിക്കും എന്ന കാര്യം RSS വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ ക്രൈസ്തവർക്കെതിരെ ഒരു പോസ്റ്റ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതും RSS നിർമ്മിതിയാണ്. കാരണം ഇതിനകത്ത പല വാക്കുകളും RSS നിർമ്മിതിയായിട്ട് വളരെ സാമ്യമുള്ളതാണ്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. കാരണം എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായത് ഇത് മുസ്ലിം സമുദായത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക, അവരതങ്ങ് പ്രചരിപ്പിക്കും. അപ്പോൾ ക്രൈസ്തവരുടെ സമുദായത്തിലേക്ക് കേരള സ്റ്റോറി ഇട്ട് കൊടുക്കുക, ഇവർ രണ്ടുകൂടെ അങ്ങ് തമ്മിൽ അടിച്ചോളും എന്നൊരു രീതിയിൽ പടച്ചുവിട്ടൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മുസ്ലിം വെറുപ്പ് കൊണ്ടാണ് ക്രൈസ്തവ സഭകൾ കേരള സ്റ്റോറി പോലുള്ള ക്ഷുദ്ര സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നതായിരുന്നു അവരുടെ എക്കാലത്തെ ലൈൻ. അതുകൊണ്ടാണല്ലോ സഭകളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കാണാനത്. ക്രിസ്ത്യൻ പത്രങ്ങളായിരുന്ന ദീപികയും മലയാള മനോരമയും ആ നാളുകളിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് സ്തുതി പാടുകയായിരുന്നു എന്നതും വസ്തുതയാണല്ലോ. 2 ശതകോടികളാണ് ഓരോ വർഷവും വിദേശ നാടുകളിൽ നിന്ന്
ഇന്ത്യൻ ക്രൈസ്തവ സഭകൾക്ക് എത്തുന്നത്. മതം മാറ്റത്തിനകത്താണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് സംഘപരിവാർ പറയുന്നത്. ഇന്ത്യയിൽ മതപരിവർത്തനം സംഘടിതമായ അജണ്ടയായി കൊണ്ട് നടക്കുന്നത് ക്രൈസ്തവ സഭകൾ മാത്രമാണ്. അത്തരം അക്കൗണ്ടുകൾ പലതും കേന്ദ്രം മരവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സഭകളിലേക്കും ആ കൈകൾ നീളുന്ന കാലം വിദൂരമല്ല. അതിന് തടയിടുന്ന സംഘപരിവാറിനെ പരമാവധി സൂചിപ്പിക്കുക എന്ന ലൈനാണ് ക്രൈസ്തവ സഭകൾ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം സഭകൾക്കും അധ്യക്ഷന്മാർക്കും ഉണ്ടാവുമെങ്കിൽ ആയിക്കോട്ടെ. അവർ ഇടുക്കിയിലോ താമരശ്ശേരിയിലോ തലശ്ശേരിയിലോ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കട്ടെ. കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് അരമനകൾക്ക് പുറത്തിറങ്ങി പിതാക്കന്മാർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അവിടെ ഈ വെറുപ്പിനെ പ്രതിരോധിക്കുന്ന നല്ലവരായ എത്ര ക്രിസ്ത്യാനികളുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ പോകുന്നതാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്. ഇത് സംഘപരിവാർ ഉണ്ടാക്കി വിട്ടൊരു കുറിപ്പാണ്. ഇതിൽ ചിലപ്പോൾ മുസ്ലിം സമുദായത്തിനും അല്ലെങ്കിൽ പൊതു സമുദായത്തിനും ഒക്കെ ഇതായിട്ട് തോന്നുമെങ്കിലും ഇത് സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഒരു കുറിപ്പാണ്. ഇത്തരം ഒരു നിർമ്മിതി തന്നെയാണ് അവർ കേരള സ്റ്റോറിയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും സംഘപരിവാരം ഇങ്ങനെ കൂട്ടത്തിൽ പ്രശ്നമുണ്ടാക്കി ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കണക്കിലേക്ക് പോവാം. 2021 ജനുവരി മുതൽ ജൂൺ വരെയുള്ള, കാരണം ലവ് ജിഹാദും നക്കൗട്ട് ജിഹാദും കത്തി നിന്ന കാലഘട്ടത്തിലെ കണക്കാണ്. അന്ന് ഏതാണ്ട് 449 പേര് മൊത്തത്തിൽ മതം മാറിയിട്ടുണ്ട്. 181 പേര് ഹിന്ദു മതത്തിലേക്ക് മതം മാറി, 108 പേര് ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറി, 160 പേര് ഇസ്ലാമിലേക്ക് മതം മാറി. നമുക്കിനി ഇസ്ലാമിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയത് 15 പേര്, ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോയത് 3 പേര്, ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് പോയത് 105 പേര്, ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയത് 115 പേര്, ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയത് 166, ക്രിസ്തു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയത് 45 പേര്. നിങ്ങളിതിൽ കൃത്യമാണ്. എന്നാൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് 105 പേര് പോയി, ക്രൈസ്തവ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് 166 പേര് പോയി. ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇതിവിടെ നിൽക്കുമ്പോഴാണ് മുസ്ലിങ്ങളാണ് എല്ലാവരെയും മതം മാറ്റുന്ന എന്നൊരു പ്രചരണമായിട്ട് കേരള സ്റ്റോറി പോലത്തുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത്. രാജ്യത്ത് മതം മാറാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതമില്ലാതെ വിശ്വസിക്കാനും എല്ലാം അവകാശമുള്ളപ്പോഴാണ് മതം മാറി എന്ന പേരിന് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി മുസ്ലിമിനെ എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് നിർത്താനുള്ള RSS ശ്രമവും അതിനെ പൊതുസമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇത്തരം വസ്തുതാപരമായിട്ടുള്ള കണക്കുകൾ നിരത്തി അതിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം മുന്നിട്ടുണ്ടാകും. ഇപ്പം എത്ര നാട്ടിൽ എത്ര എത്ര വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിയാലും ഏകാധിപതികളുടെ അവസാനം മുസോളിനിയിലും ഹിസ്റ്റലിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ബ്രിട്ടൻ ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ കോളനി ആക്കിയിട്ട് അവസാനം ബ്രിട്ടനുകാർക്ക് എന്താണ് സംഭവിച്ചത്, അവർക്ക് നല്ല ഇട്ടിട്ട് ഓടേണ്ടി വന്നത് എങ്ങനെയാണ്, സോവിയറ്റ് റഷ്യ എങ്ങനെയാണ് തകർന്നത്, ഹിറ്റ്ലറിൻ്റെ ജർമ്മനി എങ്ങനെയാണ് തകർന്നത്, മുസോളിനിയുടെ രാജ്യം എങ്ങനെയാണ് തകർന്നത്, ഹിറ്റ്ലർ മുസോളിനിയൊക്കെ ഇഷ്ടംപോലെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കി ഭരിക്കുമായിരുന്നു, ബ്രിട്ടീഷുകാരും ഭിന്നിപ്പുണ്ടാക്കി ഭരിക്കുമായിരുന്നു. ഇവരൊക്കെ തോറ്റോടിയ പോലെ ഇത്തരം വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുന്നവരും തോറ്റോടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ കാണാം.